തറപ്പണി മാത്രം കഴിഞ്ഞ വീട് 199 ദിവസം കൊണ്ട് ഫുൾ ഫർണിഷ്ഡായിട്ട് വീട്ടിലേക്ക് കയറി താമസിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ജസ്റ്റ് വാ, കാണിച്ചുതരാം. നമ്മൾ ഇപ്പോൾ പണിയാൻ പോണ വീടാണത്. തറപ്പണി കഴിഞ്ഞ് ജസ്റ്റ് ഇന്നലെ ഫ്ലോർ സ്ലാബ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നാളെ മുതൽ നമ്മൾ നമ്മളുടെ വീടിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. കല്ലുകൾ നമ്മളോട് കൊടുത്തിട്ട് മുന്നേ പ്ലാൻ ചെയ്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. വേറൊരു പ്രൊഡക്റ്റ് നമ്മൾ മുൻകൂട്ടി അടിച്ചു വെച്ചിട്ടില്ല. അതിപ്പോൾ ഈ സമയത്ത് മാത്രമേ കിട്ടുന്നുള്ളൊരു കല്ലായതുകൊണ്ട് നമ്മൾ അടിച്ചു വെച്ചാണ്. നമ്മൾ വർക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നാളെ മുതൽ 199 ദിവസം കൊണ്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാ, നമ്മൾ വീടിനകത്ത് ഒരു സിറ്റ് ഔട്ട് ഹാള്, ഇവിടെ നിന്നാണ് കോണി വരുന്നത്. ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട്, അതിൻ്റെ വാഷ്റൂം അവിടെ ഉണ്ട്. അതിനപ്പുറത്ത് ഒരു മെയിൻ ബെഡ്റൂം, ഇതാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ഇവിടെ ചെറിയ സ്റ്റോർ വരുന്നുണ്ട്, ഒരു മെയിൻ റൂം, വാഷ്റൂം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട്. 2800 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് നിങ്ങൾ ഗ്രൗണ്ട് ഗ്രേഡ് സ്ലാബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. എന്നിരുന്നാലും ഇവിടെ കുറേ സൈഡിൽ മണ്ണ് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഈ മണ്ണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ താഴെ കുറച്ച് വെള്ളം നനവ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ കാപ്പിലറി ആക്ഷൻ ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ ചെയ്തേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ പഴയ കുറേ വീട് പണിതിട്ട് സൈഡിൽ കൂടെ വെള്ളം സൈഡിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഗ്രേഡ് സ്ലാബ് ചെയ്തത്. വാഷ്റൂമിൻ്റെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാഷ്റൂമിൻ്റെ പിന്നീട് പൈപ്പ് ഇടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂമിന് നമ്മളിവിടെ സംഗൺ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇറക്കിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്. വാഷ്റൂമിന് പൈപ്പുകളൊക്കെ നമ്മൾ അതിൻ്റെ വാഷ് ടോയ്ലറ്റിൻ്റെ ഡ്രെയിന് ബാക്കിയുള്ള വാഷ് ബേസിൻ്റെ എല്ലാ പൈപ്പുകളും ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഐ മീൻ ജസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തതുണ്ടോ. ഇതിൻ്റെ ഇനിയിപ്പോൾ അടുത്ത് വേണ്ടി വരിക നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടി വരും. മഴ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിങ് ലിക്വിഡാണ് നമ്മൾ ഇതിലേക്ക് അടിക്കാൻ പോകുന്നത്. നാളെ നമ്മൾ വാട്ടർ പ്രൂഫിങ് കഴിയും. ബുധനാഴ്ച വെച്ചിട്ട് നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യും. കൃത്യം 199 ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് കയറിയിരിക്കാമെന്നാണ് മാസ്റ്റർ ബിൽഡേഴ്സ് നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത്. നോക്കി നോക്കാം ഇത്. 199 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ നിന്ന് നമ്മളുടെ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് മാറാം. നമ്മളെ വീടിൻ്റെ ബാക്കിലാണ് നമ്മളെ കമ്പനി വരുന്നത്. പിന്നെ അപ്പോൾ ഓഫീസിലേക്ക് ഞങ്ങൾ പിന്നെ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ 2-2.5 മണിക്കൂർ എടുത്തിരുന്നു ഓഫീസിലേക്ക് എത്താൻ. തിരിച്ച് വീട്ടിലേക്ക് വരാൻ 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു 5 മണിക്കൂർ ഫുള്ള് ട്രാഫിക് ബ്ലോക്കിൽ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാലത്ത് നമ്മൾ വീട് പണിയുമ്പോൾ ഓഫീസിൻ്റെ അടുത്ത് പണിയാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹത്താൽ നമുക്കൊരു നല്ലൊരു സ്പേസ് കിട്ടി. കമ്പനിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മളെ സ്പേസ് കിട്ടിയത്. വലിയ ഏരിയ ഒന്നല്ല, ആകെ ഒരു എനിക്ക് തോന്നുന്നൊരു 12-13 സെൻറ്റ് സ്ഥലമുള്ളൂ. ഈ ഫ്രണ്ട് ഏരിയ കുറച്ച് കൺജസ്റ്റഡാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടാറ് ഇതാണ് മറം വരുന്നത്, അവിടുന്ന് ബൗണ്ടറി വാൾ വരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മീറ്റർ സ്പേസ് ഉള്ളൂ. അവിടെ ഒരു കാർ പോർച്ച് ഉള്ളതുകൊണ്ട് ആ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയറൻസ് കിട്ടും. പിന്നെ നമ്മളെ റൈറ്റ് സൈഡിൽ, വീടിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട്, ഒരു 4-5 മീറ്റർ ഏരിയ സ്ഥലമുണ്ട്. ഇത്ര തന്നെയാണ് പുറത്ത് ആയിട്ട് ഇതിന് സ്ഥലമുള്ളൂ. കിണർ നമ്മളിതിനെ വീട് സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12 അടി ഒക്കെ താഴ്ന്നപ്പോൾ നല്ല വെള്ളം കിട്ടി. എന്നിരുന്നു വെള്ളത്തിൻ്റെ കുറേ ആളുകളുടെ വെള്ളം ശുദ്ധമാക്കി കൊടുത്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു 10-12 അടിയിൽ നല്ല ക്ലാരിറ്റിയുള്ള നല്ല തെളിഞ്ഞ വെള്ളം കിട്ടി. അപ്പോൾ അതും അതിനകത്ത് ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ട്യൂബ് വെല്ലും കൂടി ചെയ്തിട്ടുണ്ട്. ട്യൂബ് വെല്ല് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ട്യൂബ് വെല്ല് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ആ വാട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇൻ കേസ് അതിൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മളെ പണി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്ലാസ്റ്ററിങ്ങൊക്കെ ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാൽസ്യം കണ്ടൻറ്റ് ഒരുപാടുള്ള വെള്ളം കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു 80-90 TDS ഉള്ള വെള്ളമാണ്, വലിയ കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഗ്രേഡ് സ്ലാബ് ചെയ്തപ്പോൾ തന്നെ കർബുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർബുകളുടെ ഉയരമുള്ളത് കൊണ്ട് തന്നെ ആ അവിടേക്ക് വല്ലാണ്ട് വെള്ളം കയറില്ല. അപ്പോൾ അവിടുന്ന് ആണ് നമ്മളെ കൺസ്ട്രക്ഷൻ മുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 199 ദിവസം അതിനുള്ളിൽ ചെയ്യാം. ഇവിടെ കുറച്ച് നമ്മളെ സൈറ്റിൽ 2-3 വാഴകൾ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് കൊല വന്ന് വെട്ടി പഴങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് അത് വെട്ടേണ്ടി വന്നത്, മുഴുവൻ വെട്ടേണ്ടത്. അപ്പുറത്ത് അവിടെ വേറെ 2 വാഴ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും ഈ ബൈ ദ ടൈമിൽ കൊലയ്ക്കുന്ന തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പഴം കൂടിയും ഇവിടെ പണിയുന്ന ആൾക്കാർക്ക് കൊടുക്കാം. നമ്മളെ വിഷ്ണുവിൻ്റെ ഗ്രീൻ പ്ലാനിൻ്റെ വിഷ്ണു കൊടുന്ന് വെച്ചാൽ കുറേ മരങ്ങൾ ഇവിടെ നമ്മൾ നട്ട് നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നനയ്ക്കുന്ന അതേ സമയത്ത് ഇവിടെ ഒന്ന് വന്ന് നനച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ
ഏകദേശം ഇതാ ഈ ലെവലിലൊക്കെ ആയിരുന്നു ആ ചെടി കൊണ്ടുവരുമ്പോണ്ടായിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ അതിൻ്റെ ശാഖകളൊക്കെ വളർന്നു വരുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനത്തെ എയർപോർട്ടുള്ളതായിരുന്നു. ആ കുട്ടിയുടെ മുന്നേ പറഞ്ഞ പോലെ വെട്ടുകല്ല് മാത്രമാണ് നമ്മൾ സൈറ്റിലേക്ക് ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സാൻഡ്, മെറ്റല് കാര്യങ്ങളൊക്കെ ആവശ്യമനുസരിച്ച് കൊണ്ടുവരികയാണ്. അത് ബൾക്ക് കൂടുന്ന ഇടാനുള്ള സ്പേസും ഇല്ല, പിന്നെ അത് നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് പിന്നെ വേറെ അതിനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. പുഴമണ്ണലിനെ കുറിച്ച് ഞാനത് അന്വേഷിച്ചിരുന്നു, വലിയ കിട്ടാൻ പാടാണ്. പിന്നീട് കിട്ടുന്നത് നമ്മളുടെ അഴിമുഖത്ത് വാഷ് ചെയ്തെടുത്ത മണലാണ്. അഴിമുഖത്ത് നിന്ന് വെള്ളം ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്തെടുത്ത എത്ര കണ്ടായാലും അതിലത്തെ കാൽസ്യം കണ്ടൻ്റ് ഒഴിവാവില്ല. അപ്പോൾ അത് പിന്നെ ഇരട്ടി പ്രോബ്ലം ആയിരിക്കും. അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മളുടെ പാറമണ്ണലെടുത്തിട്ട് വർക്ക് ചെയ്തിരിക്കാമെന്നാണ് നമ്മളെ എൻജിനീയർ പറഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ ബാക്കിൽ നമുക്ക് ഇത്ര സ്ഥലം തന്നെയുള്ളൂ. ഇവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഡോറും അവിടെ നിന്ന് അങ്ങോട്ടൊരു സ്റ്റെപ്പും താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആവശ്യമുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് ഇതുവഴി ആക്സസ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു വീട്, അത് എന്താ പറയുക, എത്രയും പെട്ടെന്ന് പണി തീർത്ത് താമസമാവണമെന്നാണ് വലിയൊരു ആഗ്രഹം. അപ്പോൾ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു. ക്ലിയറായിട്ട് അപ്ഡേറ്റ് നമുക്ക് എടുത്തിട്ട് ചെയ്തു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും സജഷൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്കത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.